ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ക്യാരറ്റ് തോരനാണ് വെക്കാൻ പോകുന്നത്. ഇത് ക്യാരറ്റ് ചിരണ്ടി വെച്ചത്, അതിനകത്ത് ചേർക്കാനുള്ളത് തേങ്ങ ചിരണ്ടിയത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്, സവോള, ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇടുക. കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില, അരി കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവോള കൊത്തി അരിഞ്ഞത് നമുക്കിതിനകത്ത് ചേർക്കാം. ചെറുതായിട്ട് ഒന്ന് വഴന്ന് വരണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഞാൻ തേങ്ങ, കുറച്ച് ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചത് തേങ്ങയുടെ ഒപ്പം ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഇതിനകത്ത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ചിലവർ ഈ ക്യാരറ്റും തക്കാളി, കറിവേപ്പിലയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടിത്തിരുമ്മിയിട്ട് തോരൻ വെക്കാറുണ്ട്. ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ തേങ്ങയുടെ ആ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയാണ് ഇതിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. ചെറുതായിട്ട് ആ പച്ചമണമൊക്കെ മാറി ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. നമ്മൾ പച്ചമുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടി ഇടണ്ട. പച്ചമുളക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ ഉണക്കമുളകായാലും ഇടാം, നല്ലതാണത്. അതിനുശേഷം ഈ ചിരണ്ടി വെച്ച ക്യാരറ്റ് ഇതിനകത്ത് ഇടുക. ഇട്ടിട്ട് ഇളക്കുക. ഈ ക്യാരറ്റിനകത്ത് തന്നെ ഈ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് ഉണ്ടാവും. എങ്കിൽ ചെറു തീയിലിട്ട് വേണം നമ്മൾ ഇത് വേവിക്കാനായിട്ട്. അടിയിൽ കരിയാതിരിക്കാൻ ഒരു 15 മിനിറ്റോളം ആയി. ചിലവർക്ക് ഇത് ഒത്തിരി വേവാൻ ഇഷ്ടമില്ല, ചെറുതായൊരു കറി കയറാനിരിക്കുന്ന ആ ഒരു പരുവത്തിലെടുക്കാനാണ് ചിലവർക്കിഷ്ടം. അങ്ങനെയുള്ളവർ ഒത്തിരി സമയം വെക്കണ്ട. ചിലവർക്ക് നല്ലപോലെ വേവണം. അങ്ങനെയുള്ളവർ ഒരു 15 മിനിറ്റ് ചെറുതീയിൽ
വെച്ച് മൂടി വെച്ച് വേവിക്കുക. ഇപ്പം ഈ തോരൻ, ക്യാരറ്റ് തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു തോരനാണ്. ഈ ക്യാരറ്റ് ഒത്തിരി ഗുണമുള്ളതാണ്, കണ്ണിന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് വയ്ക്കാനായിട്ട്, ബ്ലഡ് ഇല്ലാത്തവർക്ക് നല്ല ബ്ലഡ് വയ്ക്കാൻ ക്യാരറ്റ് വളരെ നല്ലതാണ്. ക്യാരറ്റ് തോരൻ വെച്ച് കഴിക്കാം, അതുപോലെ മെഴുക്ക് വരട്ടി കഴിക്കാം, അതുപോലെ പച്ചക്ക് കഴിക്കുന്നവരുണ്ട്, ജ്യൂസ് അടിച്ച് കഴിക്കുന്നവരുണ്ട്. ഒത്തിരി നല്ല ഗുണമുള്ള ഒരു ഐറ്റമാണ് ക്യാരറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത കുക്കിംഗ് അടുത്ത ദിവസം കാണിക്കാം.